ലോക്ക്ഡൗണിൽ പ്രതിസന്ധിയിലായ ജീവിതം തിരികെ പിടിക്കാൻ വൈറ്റ് കോളർ ജോലിയുടെ കോട്ടും സൂട്ടും ഉപേക്ഷിച്ച് മീൻ വിൽപ്പനയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് രണ്ട് യുവാക്കൾ. ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന അരുണും ശ്രീകാന്തുമാണ് കൊച്ചി നഗരത്തിൽ മീൻ വിറ്റ് ഉപജീവന മാർഗം തേടുന്നത്. ഹോട്ടൽ വ്യവസായ മേഖലയിൽ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്ത അരുണിനും ശ്രീകാന്തിനും മഹാമാരിയുടെ ലോക്ക്ഡൌൺ കാലം പുതിയ ജീവിതപാഠങ്ങളുടേത് കൂടിയാണ്. വരുമാനക്കുറവ് ചൂണ്ടിക്കാട്ടി യാതൊരു ആനുകൂല്യങ്ങളുമില്ലാതെ വലിയ ഹോട്ടൽ ഗ്രൂപ്പുകൾ പോലും ജീവനക്കാരെ പിരിച്ചുവിട്ടപ്പോഴാണ് ഇവർ ജീവിക്കാൻ ഓട്ടോറിക്ഷയിൽ മീൻ വിൽപ്പനയ്ക്കിറങ്ങിയത്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കലൂർ സ്റ്റേഡിയം പരിസരത്തുൾപ്പെടെ നഗരത്തിൽ പല ഭാഗത്തും ശീലിച്ച ഡ്രസ് കോഡ് മാറ്റാതെ മീൻകുട്ടയുമായി ഇവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടതോടെ കുട്ടികളുടെ പഠന ചെലവിനും മാതാപിതാക്കളുടെ ചികിത്സക്കുമായി വഴികളടഞ്ഞപ്പോഴാണ് കൂട്ടുകാരിൽ ഈ ഒരു വഴി തെളിഞ്ഞത്. കാരണം നമ്മുടെ കയ്യിൽ വേറെ വരുമാന മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും നാളൊരു വൈറ്റ് കോളർ ജോബൊക്കെ അടിച്ച് നമ്മൾ സന്തോഷകരമായി ജീവിച്ചു പോകുന്നു, ഫാമിലിയോടൊപ്പം ജീവിച്ചു പോകുന്നു. എനിക്ക് വീട്ടിൽ അച്ഛൻ, അമ്മ, എൻ്റെ ഭാര്യ, രണ്ട് കുട്ടികൾ, ഇവർക്ക് ഇത്രയും പേർക്കുള്ള ചെലവ് കാര്യങ്ങൾ നടന്നു പോകണമെന്നുള്ളെങ്കിൽ സാധാരണക്കാർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അരുണും ശ്രീകാന്തും പത്തനംതിട്ട സ്വദേശികളാണ്. കളമശ്ശേരിയിൽ താമസിച്ച് രാവിലെ 4 മണിക്ക് ഹാർബറുകളിലെത്തി മീൻ ലേലം ചെയ്തെടുക്കും. വാടകയ്ക്കെടുത്ത ഓട്ടോറിക്ഷയിൽ പല സ്ഥലങ്ങളിൽ നിർത്തിയാണ് കച്ചവടം. കൊറോണ കാലത്ത് താഴ്വീണ ജീവിതമാർഗം ഏത് ജോലിയും ചെയ്യാനുള്ള മനസ്സുകൊണ്ട് തുറക്കുകയാണ് ഇവരെ പോലെ നൂറുകണക്കിന് യുവാക്കൾ. ശ്രീകാന്തിനെയും അരുണിനെയും പോലെയുള്ളവർക്ക് ലോക്ക്ഡൌൺ കാലം അതിജീവനത്തിന്റെ പുതിയ വഴികൾ തേടാനുള്ളത് കൂടിയാണ്. ക്യാമറമാൻ സഹിത്തിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.